ആലങ്കോട് പഞ്ചായത്ത് 6-7 വാർഡുകളിലെ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച എല്ലാ കുട്ടികളെയും അനുമോദിച്ച് ജയാരവം 2023 സംഘടിപ്പിച്ചു. റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ PPM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ ചോലയിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ, PT ഖാദർ, CK മോഹനൻ, ഹുറൈർ കൊടക്കാട്ട്, അടാട്ട് വാസുദേവൻ, പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുസലാം, സുനിത ചെർലശ്ശേരി, ശശി പൂക്കേപ്പുറത്ത്, മൈമുന ഫാറൂഖ്, ഹക്കീം പെരുമുക്ക്, NV സുബൈർ, NV ജലീൽ, ഷെരീഫ് മാസ്റ്റർ, MT കൃഷ്ണൻ നായർ, ഇബ്രാഹിം പെരുമുക്ക്, അസ്ലം മാന്തടം തുടങ്ങിയവർ സംസാരിച്ചു. SSLC റിസൾട്ട് വന്നതിന് ശേഷം എല്ലാ മേഖലയിലും ഇത്തരം അനുമോദനങ്ങൾ നടക്കുകയാണ്. വളരെ സന്തോഷകരമായ അവസ്ഥ. മുമ്പൊന്നും ഇല്ലാത്തതാണിത്. ഞങ്ങളൊന്നും SSLC കഴിഞ്ഞ സമയത്ത് ആദരിക്കാനോ പിന്നെ അഭിനന്ദിക്കാനോ ഒന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ പ്രാധാന്യം സമൂഹം മനസ്സിലാക്കുകയും വിജയിച്ച കുട്ടികളെ അവർക്ക് കൂടുതൽ കൂടുതൽ വരുന്ന കോഴ്സുകളിലൊക്കെ വിജയം നമിക്കുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെയും ഒത്തുചേരൽ. നമുക്കറിയാം, വിദ്യാഭ്യാസം ഇന്ന് ഏറ്റവും ഒരു പ്രയാസകരമായ മേഖലയിലാണ്. അപ്പോൾ നമുക്ക് SSLC കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് തന്നെ മലപ്പുറം ജില്ലയിൽ എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 10,000-ത്തോളം കുട്ടികൾ പുറത്താണ്. അവർക്ക് +1 സീറ്റ് കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ DDC മീറ്റിങ്ങിലൊക്കെ വളരെ രൂക്ഷമായി ഇതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ആ അവതരിപ്പിക്കപ്പെട്ട കണക്കുകളിൽ അൺഎയ്ഡഡായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലും കണക്കിലെടുത്താൽ പോലും 10,000-ത്തോളം കുട്ടികൾ പുറത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ വലിയ മാർക്ക് വാങ്ങി ജയിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ഈ കുട്ടികളെ തുടർപഠനം വലിയൊരു ബേർഡൻ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്തായാലും വിജയിച്ച കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്ക് തുടർ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള